ഹലോ തൻസിക്ക, നിന്നോട് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ബിസിയിലെ സമയത്ത് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നു. തൻസിക്ക, വീട്ടിൽ ആകെ പ്രശ്നമായിട്ടുണ്ട്. കല്യാണാലോചന കൂടിക്കൊണ്ടുവരുന്നുണ്ട്. എന്നും പെണ്ണാണ് വീട്ടിലൊരാൾ വന്നിട്ടുണ്ട്. ഞാൻ എന്തു പറയാനാ? എന്റെ ഉപ്പാക്ക് അഞ്ചേരം നിസ്കാരം, ഗവൺമെന്റ് ജോബ്, ഇതൊന്നും ഇല്ലാണ്ട് നിന്റെ ഉപ്പാന്റെ അടുത്ത് എങ്ങനെയാ ഞാൻ പോയി ചോദിക്കുക? ഈ അവസ്ഥയിൽ നിന്റെ ഉപ്പാനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിലും നിന്റെ ഉപ്പാന്നെ ചെപ്പക്കുറ്റടക്കം തരും. ഞാൻ പറയേണ്ടത് പറഞ്ഞു. പെട്ടെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നെ ഏതെങ്കിലും ഉസ്താദ് കെട്ടിക്കൊണ്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ദുബായ്ക്കാരനും കൊണ്ടോ. നീ ടെൻഷൻ ആവില്ലേ, എല്ലാം ശരിയാവും. മുക്കിൽ പഞ്ഞു വെച്ചിട്ടാകുമ്പായിരിക്കും ശരിയാവുന്നു. നെഞ്ചിനുള്ളിൽ കൊണ്ട് ഹിജാബിട്ട പെണ്ണ്, ഇത് മുഹബത്തോ കിസ്മത്തോ? നെഞ്ചിനുള്ളിൽ കൊണ്ട് അത് പറയണോ വേണ്ടയോ? നേരിലായി കണ്ടനാൾ നെഞ്ചിനുള്ളിൽ പൂതിയായി പൂരിയായി കണ്ടിടാം പോരുമോ നീ എന്തതാ? ഹിജാബിട്ട പെണ്ണ്, എന്ത് പറ്റാന്? എനിക്ക് നല്ല മസിലുള്ളോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇന്നെന്താ പരിപാടി? ഒരു പരിപാടിയല്ല, ഉസ്താദ് വരുന്നുണ്ട്. അവർക്ക് ഇറച്ചിക്കറി നെയ്ച്ചോറും വെച്ചുകൊടുക്കാനുണ്ട്. ഇറച്ചിക്കറി നെയ്ച്ചോറും? ഉസ്താദിനെല്ലാം വിഷക്കുന്നുണ്ടാവൂലേ. അപ്പൊ ഓക്കെ, ബൈ. ഞാൻ പിന്നെ വിളിക്കാം, നല്ല ബിസി ഉണ്ട് ഇപ്പൊ. ഓക്കേ, ബൈ ബൈ, സീ യു. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. ഞാൻ കോർത്തുള്ളത് നീ മാത്രമാണ്. മണ്ണോട് ഞാൻ ചേർന്നെന്നാലും എന്റെ രൂഹാണ്. ഈഷ്കാല ഞാൻ കോർത്തുള്ളത് നീ മാത്രമാണ്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഞാനൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയേണ്ടിട്ട് വന്നു. ഞാൻ മോക്ക് നല്ലൊരു പ്രപ്പോസൽ കൊണ്ടുവന്നിട്ടുണ്ട്. മാഷാല്ലാ, കുറെ ആലോചനകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അടിപൊളി ചെക്കൻ, നല്ല ബിസിനസ്, നല്ല തറവാട്, എല്ലാം കൊണ്ടും നല്ല ചെക്കനാ. നാളെ തന്നെ അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേക്ക്. ഹിജാബിട്ട പെണ്ണ്, ഇത് മുഹബത്തോ കിസ്മത്തോ?
നെഞ്ചിനുള്ളിൽ കൊണ്ട് അത് പറയണോ വേണ്ടയോ, നേരിലായി കണ്ടതാൾ നെഞ്ചിനുള്ളിൽ പൂതിയായി പൂരിയായി കണ്ടിടാം പോരുമോ നീ എന്തതാ ഇതാ വിട്ട പെണ്ണ്. എന്റെ ഉപ്പാൻ നിങ്ങളെ കുപ്പിയിലാക്കിയല്ലേ? എന്റെ ഉപ്പാനല്ല, നിന്നെ വരെ ഞാൻ കുപ്പിയിലാക്കും. ഞാനിപ്പോ ചിന്തിക്കുന്ന കാര്യം എന്താ അറിയോ? ആ ഉസ്താദിന്റെ കാര്യമാണ്. ബ്രേക്കിംഗ് ന്യൂസ്, വാർത്തകൾ വിശദമായി. കേരളത്തെ ഞെട്ടിച്ച സ്നേഹ കൊലപാതകം പുതിയ വഴിത്തിരിവിലേക്ക്. ഒന്നാം പ്രതി എന്ന് കരുതുന്ന തൻസീർ നിരപരാധി എന്ന് കോടതി കണ്ടെത്തിയെ തുടർന്ന് കുറ്റവിമുക്തനാക്കി. കണ്ണൂരുള്ള കൊട്ടേഷൻ സംഘങ്ങളാണ് ഇതിന് പിറകിലെന്ന് പോലീസ് സംശയിക്കുന്നു. അന്വേഷണം ഊർജിതമാക്കി. ഹലോ. ഹലോ, എന്തായിക്കാ? തൻസി ഇറങ്ങിയോ? ഇപ്പൊ ഇറങ്ങും. ബിരിയാണി റെഡിയാ? അതൊക്കെ റെഡിയാണ്, നിങ്ങള് വേഗം വാ. നിസാമേ, തൻസിക്ക് ഇഷ്ടപ്പെട്ട അരിപ്പായസം മറന്നു വേണ്ട, മെഹറിനോട് പറഞ്ഞേക്ക്. അതൊക്കെ നിങ്ങള് പൊന്നാരിപ്പങ്ങള് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നീ വെച്ചോ, അവൻ ഇറങ്ങി. നീ ജയിലായതിനു ശേഷം താജുക്ക വീട് വിട്ട് എവിടെയും പോവാറില്ല. എന്തിന്? റൂമിന്ന് പോലും പുറത്തിറങ്ങാറില്ല. എപ്പോഴും നിന്നെ കുറിച്ച് ചോദിക്കും, എപ്പോഴാ വരാ, എപ്പോഴാ വരാ. വാ, എല്ലാരും നിന്നെ കാത്തിരിക്കുകയാണ്. ഓളെന്നെ തേച്ചു വെച്ചു. ഓൾക്കൊരു ബെസ്റ്റി ഉണ്ട്, ഓൻ പറയുന്നതേ ഓള് കേക്കൂ. അതാരാ ബെസ്റ്റി? അതാണ് ശരിക്കും ലവറ്, ഇവൻ വെറുണ്ട് എമ്മി. എന്താടാ ഡമ്മി, നീ തന്നെ ഉറക്കത്ത് പ്രേതത്തെ സ്വപ്നം കണ്ട് മൂത്രിച്ച ആളല്ലേ നീ? അയ്യേ. നീ എന്റെ അനിയനല്ല, മോനെ പോലെയാണ് ഞാൻ നിന്നെ കണ്ടത്. നീ പോയതിന് ശേഷം ഞാൻ സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. കണ്ണുണ്ടാകുമ്പോഴേ കണ്ണിന്റെ വിലയറിയും. മോനെ ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയി. ഇക്കാക്ക പൊരുത്തപ്പെട്ടു തരണം മോൻ. മാളിയക്കൽ തറവാട്ടിലെ സന്തോഷ ദിനങ്ങൾ തിരിച്ചു വന്നു. ഒരു വർഷത്തിന് ശേഷമാണ് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. താജുക്കാക് തൻസിയോടുള്ള തെറ്റിദ്ധാരണ മാറിയപ്പോൾ തന്നെ താജുക്ക പഴയതുപോലെ സന്തോഷവാനാണ്. ഏട്ടനനിയന്മാരുടെ സ്നേഹ സൗഹൃദം കണ്ട് കുട്ടികൾക്ക് വരെ അസൂയയാണ്.
നാട്ടിലും കുടുംബത്തിലും കല്യാണം പൊളിച്ചെടുക്കുന്ന ഫോർ ബ്രദേഴ്സിന്റെ കുടുംബക്കാരിയായ അമേരിക്കയിലെ അമ്മായി സീനത്തിന്റെ മോളുടെ കല്യാണമാണ് നാളെ. അതിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് മാളികൾ തറവാട്ടിലെ ഓരോ അംഗങ്ങളും. ഹലോ എടാ അത്തുവേ, ഇതാര് സീനത്താ? എപ്പ അമേരിക്ക വന്നു? ഞാൻ ഇന്നലെ വന്നോടാ. മോളെ കല്യാണം മറന്നിട്ടില്ലല്ലോ. നിങ്ങൾ മോളെ കല്യാണം അല്ലേ? തീർച്ചയായും വന്നിരിക്കും. ഓക്കെ മുത്തേ, എല്ലാരും വരണട്ടോ. ഞങ്ങൾ വന്നിരിക്കും, ഞങ്ങളെ ഫാമിലി ഉണ്ടായിരിക്കും, ചങ്ങായിമാരുണ്ടായിരിക്കും. അടിച്ചു പൊളിച്ച് നല്ല കളർഫുൾ ആക്കി തരും. ചൂടി മണവാട്ടി വരുന്നുണ്ടല്ലോ. മൈക്കന്നും വിളങ്ങി മൈലാഞ്ചി കൈലങ്ങി മുഞ്ചത്തി ചിരിക്കുന്നല്ലോ. കൊഞ്ചും കഞ്ചകമുത്താണ് ഇവളെന്നും നെഞ്ചിൽ സ്വത്താണ് പഞ്ചാര പുഞ്ചിരി തഞ്ചും മുഞ്ചത്തി പെണ്ണേ. കൊഞ്ചും കഞ്ചകമുത്താണ് ഇവളെന്നും നെഞ്ചിൽ സ്വത്താണ് പഞ്ചാര പുഞ്ചിരി തഞ്ചും മുഞ്ചത്തി പെണ്ണേ.
ഞങ്ങളെ ഈ കാക്കമാരകത്തുണ്ട്, കുഞ്ഞുമോളിൽ അനുഗ്രഹം ചൊരിയുന്നുണ്ട്. മംഗളങ്ങൾ പാട്ടും കൊട്ടി പാടുന്നുണ്ട്, കൂടെ പിറപ്പായി ഞങ്ങൾ കൂടെയുണ്ട്. ഒളിവ് കനവിലെ സുഖരസം അത് തെളിവ്, കൈമുട്ടി പാട്ടും മറവന കൊട്ടും കല്യാണം. കല കല കണക്കളി ചിരിയൊളിവ് കനവിലെ സുഖരസം അത് തെളിവ്, കൈമുട്ടി പാട്ടും മറവന കൊട്ടും കല്യാണം. കല്യാണ പാട്ടുകൾ പാടി പാടി ഞങ്ങൾ സഭയോരിൽ സുഖം ചൊരിഞ്ഞ്. കല്യാണ പാട്ടുകൾ പാടി പാടി ഞങ്ങൾ സഭയോരിൽ സുഖം ചൊരിഞ്ഞ്. കൈമുട്ടി പാട്ടും മറവന കൊട്ടും കല്യാണം.